എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പുട്ടിൻ്റെ മാവ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം പോലും വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ ഗോതമ്പ് പുട്ട് തയ്യാറാക്കി കൊടുത്താൽ ഗോതമ്പ് പുട്ട് ഇഷ്ടമില്ലാത്തവരും കഴിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരിയെ ഞാൻ ബിന്ദു അജയകുമാർ. രണ്ട് കുറ്റി പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. 1/2 കപ്പ് ആട്ടമാവ് അഥവാ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞു. അതിന് പകരം ഞാനൊരു 1/4 കപ്പ് ചോറാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ബിരിയാണിയുടെ ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബിരിയാണിയുടെ അരി വെച്ചുണ്ടാക്കിയ ചോറ്. അപ്പം നമ്മുടെ കൈവശം ഏത് ചോറാണോ ഉള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ കയ്യോ കൊണ്ട് ഇതൊന്നും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി പകുതി ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കണ്ട് ഒന്ന് അല്പം കൂടി ഒന്ന് നനയേണ്ട ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ചോറ് അനുസരിച്ച് ചിലപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, ചിലപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോക്കിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവൂ. ചിലപ്പോൾ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ചേർക്കുന്ന ചോറിനനുസരിച്ച് മാറ്റം വരാം. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. ദാ ഇപ്പോൾ നോക്കിയേ, ഇപ്പം നമ്മുടെ പുട്ടിൻ്റെ മാവ് പാകത്തിന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മാവ് വാരിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് ശരിക്കിങ്ങനെ നല്ല നനവ് നമുക്ക് ഫീൽ ചെയ്യും, ഇതുപോലെ ആകുകയും ചെയ്യും. പിന്നെ നമ്മൾ പൊടിച്ചിടുമ്പോൾ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞ് വീഴുകയും ചെയ്യും. ഇതാണ് പുട്ട് നനയ്ക്കാനുള്ള ഒരു പാകം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കി വെച്ചിരിക്കുന്ന പകുതി മാവും കൂടി ഇതുപോലെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന മാവും ഞാൻ ആ ഒരു മെത്തേഡിൽ തന്നെ നനച്ചെടുത്തിട്ടുണ്ട്. ഇത്തവണ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒരു അല്പം കൂടി ചോറേ ചേർത്തിട്ടുണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ നനഞ്ഞ് കിട്ടി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അല്പം ചോറ് ചേർത്ത് തന്നെ ഇത് നനച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാം. സാധാരണ പുട്ട് പുഴുങ്ങുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇതും പുഴുങ്ങിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് പുട്ടുകൂടത്തിൽ. ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റിയിലേക്ക് ചെല്ലിട്ടതിന് ശേഷം തേങ്ങ, അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ്, വീണ്ടും തേങ്ങ, അങ്ങനെ ഒരു 2-3 ലെയറായിട്ട് നമുക്ക് ഈ പുട്ടുകുറ്റിയിൽ മാവ് നിറച്ചെടുക്കാം. അരിപ്പുട്ടൊക്കെ തയ്യാറാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി തേങ്ങ ഗോതമ്പ് പുട്ടിന് ചേർക്കുന്നത് നല്ലതായിരിക്കും. അരിപ്പുട്ടിനേക്കാൾ കുറച്ചുകൂടി ഹെൽത്തി ഗോതമ്പ് പുട്ട് തന്നെയാണ്. ഗോതമ്പ് പുട്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിശപ്പും ഉണ്ടാകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചു കൊടുത്താൽ മതിയാകും. നമ്മളിങ്ങനെ അമർത്തി വെച്ചിട്ട് നിറയ്ക്കരുത്, ഈ പുട്ടുകുറ്റിയിലേ അമർത്തി നിറയ്ക്കരുത്. അപ്പം ഞാനിതാ ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ തന്നെ ഞാൻ പുട്ടുകൂടത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ പുട്ടുകുറ്റിയിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, അപ്പോഴേക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗോതമ്പ് പുട്ട് ആ വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഈ ഗോതമ്പ് പുട്ട് തയ്യാറാക്കാൻ ഈ തുടക്കക്കാരായ കുട്ടികൾക്കൊക്കെ വലിയ പാടായിരിക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റായിട്ട് ഗോതമ്പ് പുട്ട് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ടേക്ക് കെയർ. ബൈ ബൈ.